ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മൾ ഒരുപാട് നാളായില്ലേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ജോബ് വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് മിൽമ വിളിച്ചിട്ടുള്ള കുറേ ജോബ് വേക്കൻസീസ് ഉണ്ട്. 46 ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് മിൽമയിൽ. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഏതൊക്കെ കാറ്റഗറിയിലാണ് ഈ ജോബ് വരുന്നത്, അതുപോലെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്ന് മറ്റ് ഡീറ്റെയിൽസ് മുഴുവനും നമുക്കിന്ന് കാണാം. ആദ്യം തന്നെ പറയാം, ഡിഫറെൻ്റ് കാറ്റഗറിയിലായിട്ട് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും ഡിഫറെൻ്റ് ആണ്. ബിടെക്, BSc, അതുപോലെ MSc, PG, CA, അങ്ങനെ പല കാറ്റഗറി ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം ഏതൊക്കെ പോസ്റ്റാണ്, എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്, മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അതിനായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് www.milma.com എന്ന വെബ്സൈറ്റാണ്. സോ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കരിയേഴ്സിന് കാണാം. അപ്പോൾ ഗോ ടു മലബാർ റീജിയൻ റിക്രൂട്ട്മെൻറ്റ് 2021. ഓക്കെ, സോ വി വിൽ ബി റീഡയറക്റ്റിംഗ് ടു എ ന്യൂ പോർട്ടൽ. ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഡേറ്റും ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ഡേറ്റും ഡീറ്റെയിൽസും നോക്കാം. 1 February 2021 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 20 February ആണ്. അപ്പോൾ ചെക്ക് ചെയ്യുക, 1 February 2021 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ടൈം ഉള്ളത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇതാണ് മിൽമയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊന്നും നമ്മൾ വായിക്കാൻ പോകുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഏതൊക്കെ പോസ്റ്റാണ്, അതിൻ്റെ കാറ്റഗറി ആൻഡ് പേ സ്കെയിൽ ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഫിനാൻസ് കൺട്രോളർ ഓഫീസർ എന്ന് വരുന്നുണ്ട്. ഇറ്റ്സ് നിങ്ങൾക്ക് സാലറി ഒക്കെ ജസ്റ്റ് ഇവിടെ നോക്കിയാൽ മതി. സാലറി 50,000 പ്ലസ് 281,000 വരുന്നുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഞാൻ ഏതാണ് പോസ്റ്റ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് മാത്രം പറഞ്ഞിട്ട് പോവാം. അപ്പം ഫിനാൻസ് ഓഫീസർ അല്ലെങ്കിൽ ഫിനാൻസ് കൺട്രോളർ ഓഫീസറിന് വരുന്നത് CA ആണ്. ആൻഡ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമല്ല, ഐ മീൻ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ടാവും. പിന്നെ അസിസ്റ്റൻറ്റ് പർച്ചേസ് ഓഫീസർ വരുന്നുണ്ട്. അതിന് ക്വാളിഫിക്കേഷൻ BTech ഇൻ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഓക്കെ, ഈ BTechകാർക്കൊക്കെയാണ് വരുന്നത് അസിസ്റ്റൻറ്റ് പർച്ചേസ് ഓഫീസർ. നെക്സ്റ്റ് വരുന്നത് അസിസ്റ്റൻറ്റ് ഫിനാൻസ് ഓഫീസർ. നമ്പർ ഓഫ് വേക്കൻസീസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്യാം. CA ആണ് വരുന്നത്, അല്ലെങ്കിൽ ICWA. ദെൻ അസിസ്റ്റൻറ്റ് ഡയറി ഡെവലപ്മെൻറ്റ് ഓഫീസർ, 5 BTech ഡിഗ്രി ഇൻ ഡയറി ടെക്നോളജി ഓർ ഡയറി സയൻസ്. അസിസ്റ്റൻറ്റ് ഡയറി ഓഫീസർ, BTech ഡിഗ്രി ഇൻ ഡയറി ടെക്നോളജി, ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി. അസിസ്റ്റൻറ്റ് ക്വാളിറ്റി അഷ്യൂറൻസ് ഓഫീസർ, BTech ഇൻ ഡയറി ടെക്നോളജി, ഡയറി സയൻസ് ഓർ MSc ഇൻ അഗ്രികൾച്ചർ വെറ്റിനറി യൂണിവേഴ്സിറ്റീസ്, MS ഓർ MSc ഇൻ ഡയറി കെമിസ്ട്രി, ഡയറി മൈക്രോബയോളജി, ഡയറി ടെക്നോളജി ഫ്രം അഗ്രികൾച്ചർ വെറ്റിനറി യൂണിവേഴ്സിറ്റീസ്. നിങ്ങളിതൊന്ന് ജസ്റ്റ് വായിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് എത്തുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മതി. ദെൻ വി ഹാവ് സിസ്റ്റം സൂപ്പർവൈസർ, ഗ്രാജുവേഷൻ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ 3 ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് സം പോസ്റ്റ്. ദെൻ പിന്നെ വരുന്നത് മാർക്കറ്റിംഗ് ഓർഗനൈസർ, ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ. ഓക്കെ, എനി ഡിഗ്രിക്കാർക്ക് ഈ ഒരു കാറ്റഗറിയിലേക്ക് അപ്ലൈ ആവുന്നതാണ് മാർക്കറ്റിംഗ് ഓർഗനൈസർ. ഓർ MBA ഇൻ ഫുൾ സ്ട്രീം വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ്. ഓക്കെ, ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ദെൻ യു ഹാവ് ജൂനിയർ സൂപ്പർവൈസർ, ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് ഇൻ HDC, ഫസ്റ്റ് ക്ലാസ് BCOM ഡിഗ്രി വിത്ത് കോർപ്പറേഷൻ, BSc ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ. ഇപ്പം ഇതൊക്കെയാണ്, അതിന് എക്സ്പീരിയൻസ് ഒന്നും പറയുന്നില്ല. ലാബ് അസിസ്റ്റൻറ്റ് BSc ഡിഗ്രി ഇൻ കെമിസ്ട്രി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ഓർ ഡിപ്ലോമ ഇൻ ഡയറി സയൻസ് ഫ്രം അഗ്രികൾച്ചർ വെറ്റിനറി യൂണിവേഴ്സിറ്റീസ്. മാർക്കറ്റിംഗ് അസിസ്റ്റൻറ്റ്, ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ത്രൂ റെഗുലർ മോഡ്.
ദെൻ ഓക്കെ അപ്പോൾ പോസ്റ്റുകൾ കഴിഞ്ഞു 46 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ കാറ്റഗറിയാണ് ഏത് പോസ്റ്റാണ് ഏത് ക്വാളിഫിക്കേഷൻ ആണെന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു അപ്ലിക്കേഷൻ ഓൺലൈനാണ് അപ്ലിക്കേഷൻ വരുന്നത് അപ്ലിക്കേഷൻ വെബ്സൈറ്റ് www.milma.com എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഫെബ്രുവരി 20 വൈകിട്ട് 5 വരെയാണ് നിങ്ങളുടെ ടൈം ഓഫ് അപ്ലിക്കേഷൻ വരുന്നത് ഇനി ഫീ ഡീറ്റെയിൽസ് അപ്ലിക്കേഷൻ ഫീ 1000 rupees പെർ കാൻഡിഡേറ്റ്സ് ആണ് പോസ്റ്റിനനുസരിച്ചാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത് അപ്പോൾ സീരിയൽ നമ്പർ നമ്മൾ പോസ്റ്റുകൾ 1 to 6 എന്നുള്ള പോസ്റ്റിന് അപ്ലിക്കേഷൻ ഫീ 1000 ആണ് വരുന്നത് 7 to 11 വരുന്നത് 500 ആണ് ഇത് ജനറൽ OBC കാൻഡിഡേറ്റ്സിനൊക്കെ വരുന്നതാണ് ദെൻ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു SC ST വരുന്നത് 1 to 6 500 7 to 11 250 ആണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളെ ഫീ വരുന്നത് അപ്ലിക്കേഷൻ ഫീ അതും ചെക്ക് ചെയ്യുക പിന്നെ സെലക്ഷൻ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് 50% ആണ് ആ റിട്ടേൺ എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് വരുന്നത് നമ്പർ ഓഫ് പോസ്റ്റ് ഈസ് ടു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 1:3 എന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കാണാം ദെൻ റിസർവേഷൻ ഇതൊന്നും നമ്മൾ ഡീറ്റെയിൽ ഏജ് വരുന്നത് 18 to 40 years ഓക്കെ അപ്പോൾ ഡീറ്റെയിൽ ആയി ഒന്നും പറയണ്ടല്ലോ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കിയാൽ മതി ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം പിന്നെ ഏജ് റിലാക്സേഷൻ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അത് മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഇനി റാങ്ക് ലിസ്റ്റും മറ്റ് ഡീറ്റെയിൽസും ആണ് പറയുന്നത് സോ ഇതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് February 1st February 20th ആണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ജോബ് പ്രൊഫൈൽ ഓരോ ജോബിൻ്റെയും ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഏത് ജോബാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേ ഇതൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ള മറ്റ് ഡീറ്റെയിൽസും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ ഓർഗനൈസർ സൂപ്പർവൈസർ എന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ഒന്ന് വായിച്ചു നോക്കുക സോ ഇതൊക്കെയാണ് ജനറൽ ഇൻസ്ട്രക്ഷൻ ഫോർ അപ്ലൈയിങ് വാട്ട് ദിസ് മിൽമ ഇനി നിങ്ങളുടെ എക്സാം സിലബസ് ഫോർ റിട്ടേൺ ടെസ്റ്റ് ഓരോ കാറ്റഗറിക്കും അല്ലെങ്കിൽ ഓരോ പോസ്റ്റിനും എക്സാമിനേഷൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സിലബസ് ഫോളോ ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഇവിടെ ഉണ്ട് ഓ ദെൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ പ്രൊഫോമ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇവർ പുറത്ത് വിട്ടിട്ടുള്ളത് അപ്പോൾ മിൽമയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് February 1st to February 20th ആണ് ഡേറ്റ് അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല February 1st ഓപ്പൺ ആവുക അപ്പോൾ മിൽമയുടെ ഹോം പേജിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുക www.milma.com എന്ന വെബ്സൈറ്റ് ആണ് അപ്പം ഇനി ഡീറ്റെയിൽസും എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുന്നതായിരിക്കും സോ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ അടുത്ത ദിവസം കാണുന്നതാണ് മറ്റൊരു ജോബ് വേക്കൻസിയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറയട്ടെ ബിക്കോസ് അവർ ചാനൽ ഇപ്പം 2 lakh വ്യൂ പാസ്സായിട്ടുണ്ട് സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ഫോർ യുവർ എൻകറേജ്മെൻറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ദാറ്റ്സ് ഇറ്റ് സോ താങ്ക് യു സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ